ഹലോ, ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഷിമ്മർ ഓർഗൻസയും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കും വെച്ചിട്ട് ഒരു സാരി ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ഫാബ്രിക്ക് ഇതിനകത്ത് നിറയെ ഫ്ലവേഴ്സാണ് വരുന്നത്. ആൻറ്റിക് ഷെയ്ഡിലെ ഫ്ലവേഴ്സും ബീഡ്സും ആണുള്ളത്. ഈ ഒരു ഫാബ്രിക്കിൻ്റെ ബേസ് വരുന്നത് നെറ്റാണ്. അപ്പോൾ ഈ ഫ്ലവേഴ്സും ബീഡ്സും വെച്ചിട്ടാണ് നമ്മൾ സാരിയുമെന്ന് വർക്ക് ചെയ്യുന്നത്. അതുപോലെ ഷിമ്മർ ഓർഗൻസ എന്ന് പറഞ്ഞാൽ സാധാ ഓർഗൻസ പോലെ തന്നെ സോഫ്റ്റാണ്. പക്ഷേ അതിനകത്തൊരു ഗോൾഡൻ ടച്ച്, ചെറിയൊരു ഷൈനിങ്ങും കൂടെ വരുന്ന ഒരു ഓർഗൻസയാണ് ഷിമ്മർ ഓർഗൻസ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് ചെയ്തേക്കുന്ന സാരിയുടെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇതാണ് സാരിയുടെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ആ ഫാബ്രിക്കിൽ കണ്ട ഫ്ലവേഴ്സിനെ എല്ലാം ചെറിയ ചെറിയ ഫ്ലവേഴ്സായിട്ട് സെപ്പറേറ്റ് ചെയ്ത് ബെൽറ്റിലും ബ്ലൗസിൻ്റെ സ്ലീവിലും നെക്കിലും മുന്താണിയുടെ രണ്ട് കോർണറിലും ആയിട്ടാണ് നമ്മൾ അറ്റാച്ച് ചെയ്തേക്കുന്നത്. ഇത് ആപ്ലിക് വർക്കാണ് ചെയ്തേക്കുന്നത്. പക്ഷേ ആപ്ലിക് വർക്കിൻ്റെ കൂടെ തന്നെ കുറച്ചും കൂടെ ഭംഗി കിട്ടാനായിട്ട് നിറയെ നമ്മൾ ബീഡ്സ് ഇട്ട് ഹാൻഡ് വർക്കിൽ ചെയ്തിട്ടാണ് സാരി ഫിനിഷ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇങ്ങനത്തെ സീ ത്രൂ മെറ്റീരിയൽസ് വെച്ച് നമ്മൾ സാരി ചെയ്യുമ്പോൾ എപ്പോഴും അതിൻ്റെ അണ്ടർസ്കേർട്ടിൻ്റെ കളറും ബ്ലൗസിൻ്റെ ലൈനിങ് കളറും സെയിം ആയിട്ട് നിന്നാലാണ് കളറിൻ്റെ ഭംഗി നമുക്ക് കിട്ടുള്ളൂ. ഇവിടെ നമ്മൾ ആ അണ്ടർസ്കേർട്ടിനുള്ള മെറ്റീരിയലും ബ്ലൗസിൻ്റെ ലൈനിങ്ങും ഡൈ ചെയ്തിട്ട് സെയിം കളറിലോട്ടാക്കിയിട്ടാണ് നമ്മളിതിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ് റെഡി ആക്കിയേക്കുന്നത്. താങ്ക് യു.